ഹലോ ഫ്രണ്ട്സ് ടെക്നീക് ഇൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഗൂഗിൾ വോയിസ് ടൈപ്പിംഗ് എങ്ങനെ മലയാളത്തിൽ ചെയ്യാം എന്നാണ് ഇപ്പോൾ ഗൂഗിൾ ഈയിടെ മലയാളത്തിൽ വോയിസ് ടൈപ്പിംഗ് എനേബിൾ ചെയ്തായിരുന്നു മലയാളം കൂടാതെ തന്നെ വേറെ ചില ഇന്ത്യൻ ലാംഗ്വേജസ് റീജിയൻ ലാംഗ്വേജസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ സാധാരണ നമ്മളിൽ ഒരു മലയാളം കീബോർഡ് വെച്ചായിരുന്നു ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നെ അതായത് നമ്മൾ വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഒക്കെ മലയാളത്തിൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഒരു മലയാളം കീബോർഡ് വേണമായിരുന്നു എന്നാൽ ഇപ്പോൾ മലയാളം കീബോർഡിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് വോയിസ് കൊണ്ട് ടൈപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഗൂഗിൾ വോയിസ് ടൈപ്പിംഗ് ഇപ്പോൾ മലയാളത്തിൽ ലഭ്യമാണ് അപ്പോൾ അതെങ്ങനെ എനേബിൾ ചെയ്യാം എങ്ങനെ യൂസ് ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് അപ്പോൾ ഗൂഗിൾ വോയിസ് ടൈപ്പിങ്ങിൽ ഫസ്റ്റ് ലാംഗ്വേജ് മലയാളമായി സെറ്റ് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം ഒന്ന് ഗൂഗിൾ സെർച്ചിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പൊ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ഓൾറെഡി നിങ്ങളുടെ ഫോണിൽ ആൻഡ്രോയിഡ് ഫോണിൽ എനേബിൾഡ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഈ ഗൂഗിൾ എടുക്കുമ്പോൾ തന്നെ കാണാം ഒരു ഐക്കൺ കാണാം സ്പീച്ച് ഐക്കൺ കാണാം അത് ആ ഐക്കൺ വെച്ച് നിങ്ങൾക്ക് വോയിസ് ഇൻപുട്ട് കൊടുക്കാവുന്നതാണ് അതായത് നിങ്ങൾ സംസാരിച്ചാൽ മതി ടൈപ്പ് ചെയ്യേണ്ട അപ്പൊ ഈ ടൈപ്പിംഗ് ഇപ്പോൾ നമുക്ക് മലയാളത്തിൽ ചെയ്യാം അപ്പൊ അതെങ്ങനെ എനേബിൾ ചെയ്യാൻ നോക്കാം ഈ സെറ്റിംഗ്സ് പോവുക ക്ലിക്ക് ചെയ്യുമ്പോ നിങ്ങൾക്ക് സെറ്റിംഗ്സ് കാണാം സെറ്റിങ്സ് എടുത്ത് എടുക്കുമ്പോൾ തന്നെ വോയിസ് വന്ന ഒരു കമാൻഡ് ഓപ്ഷൻ കാണാം അത് വോയിസ് സെലക്ട് ചെയ്യാം വോയിസ് സെലക്ട് ചെയ്യുമ്പോൾ ലാംഗ്വേജ് കാണാം ഇപ്പോൾ ഇപ്പോൾ ബൈ ഡിഫോൾട്ട് ലാംഗ്വേജ് കൊടുത്തിരിക്കുന്നത് ഇംഗ്ലീഷ് ഇന്ത്യ ആണ് അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് ഇന്ത്യ അൺചെക്ക് ചെയ്യുക എന്നിട്ട് താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മലയാളം കാണാം അതിനകത്ത് ഇതുണ്ടോ മലയാളം കാണാം അപ്പോൾ മലയാളം ചെക്ക് ചെയ്യാം എന്നിട്ട് മലയാളം സെലക്റ്റഡ് ആസ് പ്രൈമറി ലാംഗ്വേജ് എന്ന് കാണാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് സേവ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ വോയിസ് ഇൻപുട്ട് മലയാളമാണ് പ്രൈമറി ലാംഗ്വേജ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വോയിസ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഐക്കണാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വോയിസ് ഇൻപുട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ നോക്കാം കൊച്ചി മെട്രോ റെയിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ ടൈപ്പ് ചെയ്യാണ്ട് തന്നെ മലയാളത്തിൽ സംസാരിച്ച ഉടൻ തന്നെ അത് വോയിസ് ഇൻപുട്ട് എടുത്ത് അത് സെർച്ച് ചെയ്യണ്ടായി അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് ഇത് നല്ല റെക്കഗ്നേഷൻ കേപ്പബിലിറ്റീസ് ഉണ്ട് അപ്പോൾ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ തന്നെ അത് നല്ലവണ്ണം റെക്കഗ്നൈസ് ചെയ്തിട്ട് അത് സെർച്ച് ഇൻപുട്ടും കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു ഒരു ട്രയലും കൂടെ നടത്താം മലയാളം സിനിമ പാട്ടുകൾ അപ്പം ഇങ്ങനെ നമുക്ക് വോയിസ് ഇൻപുട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിപ്പോ ഗൂഗിൾ സെർച്ച് മാത്രമേ നമ്മൾ കാണിച്ചുള്ളൂ ഇനി നമുക്ക് വാട്സാപ്പോ ഫേസ്ബുക്കോ അങ്ങനെ കാര്യങ്ങളിൽ എങ്ങനെ ഇൻപുട്ട് ചെയ്യാമെന്ന് നോക്കാം അപ്പം നമ്മൾ ഫേസ്ബുക്ക് എടുക്കുകയാണ് ഫേസ്ബുക്ക് എടുത്തു കഴിഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്യാണ് അപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ എങ്ങനെ കൊടുക്കുക അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടി കീബോർഡാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുക അപ്പോൾ കീബോർഡിൽ നമുക്ക് ഫസ്റ്റ് ഗൂഗിൾ വോയിസ് സെറ്റ് ചെയ്യണം അപ്പം അതിനുവേണ്ടി ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ സെറ്റിംഗ്സ് ഐക്കൺ കാണാം സെറ്റിങ്സ് ഐക്കൺ എടുക്കുക അപ്പോൾ ജീബോർഡ് കീബോർഡ് സെറ്റിംഗ്സ് അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ഗൂഗിളിൻ്റെ തന്നെ ജീബോർഡ് എന്ന് പറഞ്ഞാൽ കീബോർഡ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം ഇൻകേസ് അത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് എൻ്റെ പേരാണ് ജി ബോർഡ് അത് ഗൂഗിളിൻ്റെ തന്നെ ആപ്പാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീ ബോർഡ് സെറ്റിംഗ്സ് എടുക്കാം സെറ്റിംഗ്സ് കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ വോയിസ് ടൈപ്പിംഗ് ആണ് അപ്പോൾ നേരത്തെ സെറ്റ് ചെയ്ത പോലെ തന്നെ ഇപ്പോഴും മലയാളം കാണാം ഇൻ കേസ് മലയാളം കാണുന്നില്ലെങ്കിൽ മലയാളം സെലക്ട് ചെയ്യണം അവിടെ പോയി മലയാളം സെലക്ട് ചെയ്യുക സേവ് ചെയ്തു നേരത്തെ സെറ്റ് ചെയ്തെങ്കിൽ തിരിച്ചും മലയാളം ഇവിടെ വരും ഇനി നമുക്ക് തിരിച്ച് ഫേസ്ബുക്കിലേക്ക് വരാം ഞാൻ ടൈപ്പ് ചെയ്യാണ് ഇനി നമുക്ക് എങ്ങനെ മലയാളത്തിൽ വോയിസ് കീബോർഡ് വഴി ഇൻപുട്ട് ചെയ്യാം നോക്കാം അപ്പം ഈ ഒരു ഗ്ലോബ് ഐക്കൺ കാണുന്നില്ല ഗ്ലോബ് ഐക്കൺ പ്രസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ വോയിസ് ടൈപ്പിംഗ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം അപ്പോൾ അത് സെലക്ട് ചെയ്യാം ഇപ്പൊ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഇങ്ങനത്തെ ഒരു വോയിസ് ടൈപ്പിംഗ് ഇൻപുട്ട് കീബോർഡ് കാണാം അപ്പം നമുക്ക് ഇത് പ്രസ് ചെയ്താൽ മതി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോയിസ് ഇൻപുട്ട് കൊടുക്കാം നമുക്ക് ഒന്ന് കണ്ടു നോക്കാം കൊച്ചി മെട്രോ റെയിൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഞാൻ വോയിസ് ഇൻപുട്ട് വഴിയാണ് ഫേസ്ബുക്കിൽ ടൈപ്പ് ചെയ്ത് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ആപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യുക കീബോർഡ് യൂസ് ചെയ്യുന്ന ഏത് ആപ്പിലും നിങ്ങൾക്ക് വോയിസ് ടൈപ്പിംഗ് കൊടുക്കാം അപ്പോൾ വോയിസ് ടൈപ്പിംഗ് മലയാളത്തിൽ സപ്പോർട്ടഡ് ആണ് ഇപ്പോൾ മലയാളം കൂടാതെ തന്നെ വേറെ പല ഇന്ത്യൻ ലാംഗ്വേജസിലും ആണ് അപ്പോൾ വളരെ നല്ലൊരു ഫീച്ചറാണ് കാരണം ഇനി നമുക്ക് വാട്സാപ്പിൽ മാനുവലി ടൈപ്പ് ചെയ്തൊന്നും കേട്ടിട്ടുണ്ട മലയാളത്തിൽ വളരെ ഈസിയായി വോയിസ് കൊണ്ട് നമുക്ക് നമുക്ക് ടൈപ്പ് ചെയ്ത് കേറ്റാവുന്നതാണ് അപ്പോൾ വോയിസ് ടൈപ്പിംഗ് എന്ന് പറഞ്ഞ ഫീച്ചർ കിട്ടണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഒന്ന് ഗൂഗിളിൻ്റെ ജീബോർഡ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ജീബോർഡ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം വോയിസ് ഇൻപുട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ മലയാളം പ്രൈമറി ലാംഗ്വേജ് ആയിട്ട് സെറ്റ് ചെയ്യുക ഇംഗ്ലീഷ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ പക്ഷേ മലയാളം ആയിട്ട് ഡീഫോൾട്ടായി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മലയാളത്തിൽ അത് ഇൻപുട്ട് എടുക്കുന്നതാണ് അപ്പോൾ ഇതായിരുന്നു ഗൂഗിൾ വോയ്സ് ടേപ്പിംഗ് മലയാളത്തിൽ എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു ക്യുക്ക് വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻസിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ കഴിയുന്നതും ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളൊരു ആൻഡ്രോയിഡ് യൂസർ ആണെങ്കിൽ തീർച്ചയായും ഈ ട്രിക്ക് ട്രൈ ആവുന്നതാണ് But thanks for watching. Hope to see you in our next video. Have a great day.